നാല്പത്തഞ്ചാമത്തെ വയസ്സിൽ അഭിഭാഷകയായിട്ട് പഠിച്ചിറങ്ങിയ അമ്പിയ ചേച്ചിയും കുടുംബമാണ് എന്നോടൊപ്പം ഉള്ളത് അവരെ പരിചയപ്പെടേണ്ടതാണ് അസാധ്യമാണ് ആദ്യമേ തന്നെ ചേച്ചി കൺഗ്രാചുലേഷൻ എന്താണെന്നറിയവോ നാൽപ്പത്തഞ്ചാമത്തെ വയസ്സില് ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് എൽ എൽ ബി ചേച്ചി റെഗുലറായിട്ട് പഠിച്ച് കോളേജിലും കൊച്ചു പിള്ളേരുടെ ഒപ്പം പോയിരുന്നു പഠിച്ചത് നാൽപ്പതാമത്തെ വയസ്സിലല്ലേ ഇത് തുടങ്ങി അതെ അതെ ആ അങ്ങനെ പോയി പഠിച്ചത് അസാധ്യ ധൈര്യവും അസാധ്യം എന്താ പറയാ ഡിറ്റർമിനേഷൻ പറയും ആഗ്രഹ പൂർത്തീകരണം അത് ചെയ്തതാണ് അതിനെന്താണല്ലോ ചേച്ചിയുടെ വാർത്ത വായിച്ചപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി നേരിട്ട് കാണണം ഭയങ്കര കാര്യമുണ്ട് എനിക്ക് ചേച്ചിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് അയ്യപ്പൻ ചേട്ടൻ ഇവരുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് പറയാൻ ശരിക്കും ചേച്ചി പത്താം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയതാണ് പത്താം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയിട്ട് പിന്നീട് നമ്മൾ തത്തുല്യ പരീക്ഷ നമ്മുടെ സർക്കാർ പറയുന്ന സാക്ഷരതയുടെ തത്തുല്യ മിഷൻ വഴി പത്താം ക്ലാസ്സും പ്ലസ് ടു എഴുതിയതിന് ശേഷമാണ് ചേച്ചി എൽ എൽ ബി എന്ന് പറഞ്ഞാൽ ഈ കടമ്പ അഞ്ചു വർഷം കൊണ്ട് പഠിച്ചു തന്നെ നേടിയത് അല്ലേ ചേച്ചി പത്താം ക്ലാസ് പഠിത്ത നിർത്താൻ കാരണം എന്താ ചെറിയ ചേച്ചിയുടെ ചെറുപ്പമൊന്നു പറയാമോ അച്ഛനും അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിലേ രണ്ട് സഹോദരിമാരായിരുന്നു അപ്പൊ മൂന്നാം മാസത്തില് വയസ്സുള്ളപ്പോൾ അച്ഛനാണെങ്കിൽ വയസ്സെനിക്കുള്ളപ്പോഴാണ് അച്ഛനും പോയത് എവിടെയായിരുന്നു നിങ്ങളുടെ നാട് അത് പട്ടാമ്പിക്കടുത്ത് പള്ളിപ്പുറം പള്ളിപ്പുറം അവിടെ ഒരു ഗ്രാമത്തിലായിരുന്നു ഞങ്ങളുടെ നാടുണ്ടായിരുന്നത് പിന്നെ ഒരു അച്ചമ്മയുണ്ട് അച്ഛൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് പേരും അങ്ങനെ പിന്നെ ചേച്ചിമാരൊക്കെ വയസ്സ് ഒരുപാട് വ്യത്യാസം ഉണ്ട് അവരൊരുപാട് കുറച്ചും മുതിർന്നവരാ അപ്പൊ അതുകൊണ്ട് തന്നെ അവര് കല്യാണം കഴിഞ്ഞ് പോയി അപ്പൊ പിന്നെ ഞാൻ അവരുടെ കൂടെ താമസം അപ്പൊ അങ്ങനെ പല സാഹചര്യങ്ങൾ കൊണ്ടും എനിക്ക് പത്താം ക്ലാസ് മുഴുവനാക്കാനോ പിന്നെ പരീക്ഷ എഴുതാനോന്നൊക്കെ പറ്റിയില്ല പഠിച്ചപ്പോൾ നന്നായിട്ട് പഠിക്കുവായിരുന്നു എന്നെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു അന്ന് എന്റെ നാട്ടുകാരിപ്പം കണ്ടു കഴിഞ്ഞാൽ പറയും അന്ന് നീ പഠിത്തം നിർത്തിയത് നിർത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇപ്പൊ കാണുമ്പോൾ അവർക്ക് ഭയങ്കര അഭിമാന ഇപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പൊ ചേച്ചിമാരൊക്കെ പറയുന്ന ടീച്ചേഴ്സിനെ കാണുമ്പോ ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അവർ പറയുന്നതെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് വീണ്ടും പഠിക്കാൻ പറ്റുന്നു അങ്ങനെ ആകുന്നു എനിക്ക് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പെട്ടെന്നാണ് പിന്നെ ഇവിടെ ഒരു കോർഡിനേറ്റർ ഉണ്ടായിരുന്നു ഇപ്പൊ തൊട്ടടുത്തുള്ള വായനശാലയിൽ ഒരു ചേച്ചി വന്നിരുന്നു ആ ചേച്ചി സാക്ഷതാ മിഷന്റെ കോർഡിനേറ്റർ ആയിരുന്നു അങ്ങനെയാണ് പത്താം തരം എഴുതി എന്ന് ചോദിച്ചതും അങ്ങനെ ഞാൻ എന്റെ അത് രണ്ടായിരത്തിഒമ്പതിലായിരുന്നു രണ്ടായിരത്തിഒമ്പതിൽ അപ്പൊ മക്കള് ഏഹ് മോനും മോളൊക്കെ ഉണ്ട് പിന്നെ മോള് കുറച്ച് ഞാൻ പറഞ്ഞില്ല കുറച്ച് പ്രശ്നമുള്ള കുട്ടിയാണ് സ്പെഷ്യൽ സ്കൂളിലാണ് വിടുന്നത് എന്നാലും ഞാൻ അതെല്ലാം കൂടി പറയണം ചേച്ചി അതായത് സാധാരണ കുട്ടികളെ സ്പെഷ്യലി ിസബിൾഡ് ആകുമ്പോ അവരെ കെയർ ചെയ്തിട്ട് ചേച്ചിക്ക് അഞ്ചു വർഷം പഠിക്കാൻ പോവാ പറയുന്നത് ചേച്ചി എടുത്ത റിസ്ക് തന്നെയാണ് ഡിറ്റർമിനേഷൻ എടുത്തു അത് എങ്ങനെയായാലും മേടില്ല ഒരുപാട് പിന്നെ എടുത്തു പറയേണ്ടത് എന്റെ ഹസ്ബൻഡിന്റെ കാര്യം തന്നെ കേട്ടോ ഒരുപാട് സപ്പോർട്ട് കാരണം മോളുടെ കാര്യങ്ങൾ എനിക്ക് നേരത്തെ പോകണം ഷൊർണൂരാണ് പഠിച്ചത് അൽ ലോ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് അപ്പൊ അവിടെ നേരത്തെ പോണം ട്രെയിനിന് കറക്റ്റ് സമയത്ത് എത്തണ്ടേ അപ്പൊ മോളെ അതിന് ശേഷം മോളെ നോക്കിയിരുന്നതും വൈകിട്ട് മോളെ സ്കൂളിൽ നിന്ന് കൊണ്ട് എല്ലാം ഹസ്ബൻഡ് അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചേച്ചി പത്താം ക്ലാസ് എഴുതുന്നത് രണ്ടായിരത്തിഒമ്പതില് രണ്ടായിരത്തിഒമ്പതിലായിരുന്നു പിന്നെ അതിന് ശേഷം പ്ലസ് ടു ആ സമയത്ത് ഇല്ല തുടർന്ന് പഠിക്കാനായിട്ട് പിന്നെ വരുന്നത് രണ്ടായിരത്തി പതിനേഴിലാ എൻ്റെ അടുത്ത് അവർ പറഞ്ഞത് ഗ്യാപ്പ് വന്നു ഒരുപാട് അപ്പോഴും നമുക്ക് പ്രതീക്ഷ ഇല്ല പത്താം മാസം എഴുതാൻ പറ്റി സന്തോഷം എന്ന് വിചാരിച്ച് വീണ്ടും പ്രതീക്ഷ തന്നു പ്ലസ് ടു വന്നപ്പോ പ്ലസ് ടു വന്നപ്പോഴും നല്ല മാർക്കോടുകൂടിയാണ് പാസ്സായത് അപ്പൊ പിന്നെ ആള് പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു നീ പഠിത്തം നിർത്തണ്ട ഇതാ നല്ല മാർക്ക് ഉണ്ടല്ലോ തുടർന്ന് പഠിച്ചോന്ന് പറഞ്ഞു അങ്ങനെയാണെന്നാ പക്ഷെ ശരി എൻട്രൻസ് കോച്ചിങ്ങിനെ പോവാന്ന് പറഞ്ഞു അത് നേരത്തെ രണ്ടുപേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പറ്റിയെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പൊ പിന്നെ നോക്കാം ആയി അങ്ങനെ എൻട്രൻസ് എഴുതി അങ്ങനെ കിട്ടി ലോ കോളേജ് ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോ അല്ല ഷൊർണൂര് ഷൊർണൂർ കുളപ്പുള്ളി എടുത്ത് അങ്ങനെ അഞ്ചു വർഷം അവിടെ റെഗുലർ ആയിട്ട് പോയി പഠിച്ച് ശരി കൊച്ചു പിള്ളേരുടെ കൂടെ പഠിക്കാനൊക്കെ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ പോലെയുള്ള ആളുകളുണ്ട് റിട്ടയർഡായിട്ട് വരുന്നവരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഒരു ആദ്യം ഞാൻ പേടിച്ചു ഞാൻ ചെറിയ പിള്ളേരെ കൂടെ നമ്മളിന്ന് പഠിക്കണ്ടേ അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് എന്തായാലും ഇവര് പറഞ്ഞു കുഴപ്പമൊന്നും നിനക്ക് എനിക്ക് പഠിക്കുക എന്നുള്ളതല്ലേ ഇപ്പൊ ആ പിള്ളേരെ കൂടെ പോയി പഠിക്കേ എന്ന് അങ്ങനെ ചേർന്നതാണ് ചേർന്നതാണ് പഠിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണമായിരുന്നു അസൈൻമെന്റ് എഴുതണം പിന്നെ ഇന്റേണൽ എക്സാം ഉണ്ടാവും നമുക്ക് വൈവ ഉണ്ടാവും സെമിനാർ പ്രസന്റേഷൻ എല്ലാം സാധാരണ കുട്ടികളെ പോലെ എല്ലാം നമ്മള് ചെയ്യണമായിരുന്നു ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ അതും വേണം പറയാം നമുക്ക് ചെറിയ കുട്ടികളെ പോലെയല്ലല്ലോ പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ ഒരുപാട് ഗ്യാപ്പ് വരുന്നവലേ അപ്പോ ടീച്ചേഴ്സൊക്കെ വീണ്ടും വീണ്ടും ഞാൻ അവർ ചോദിക്കും അവരൊരുപാട് സപ്പോർട്ടാ ഇംഗ്ലീഷ് ഒക്കെ നമ്മൾ അതായത് പ്ലസ് ടു പരീക്ഷയാണ് സാക്ഷരതാ മിഷന്റെ പ്ലസ് ടു ആണ് എഴുതി വരുന്നത് അത് മലയാളത്തിലാണ് എഴുതി പോന്നത് എന്നിട്ട് നമ്മൾ ചേർന്നതോ

പഠിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് പഠിക്കുന്നവരെ അച്ഛല് ശരി നാല്പത്തഞ്ചു വയസ്സിലും പഠിക്കാൻ പറ്റുന്നത് ഇപ്പം ചേട്ടനപ്പൊണ്ടാണ് എനിക്കും അതന്നെയല്ല അവരോടും പറയാനുള്ളത് നമ്മള് ചാൻസ് നമുക്ക് ആ സാഹചര്യം കിട്ടുമ്പോ നമ്മളത് പരമാവധി ഉപയോഗപ്പെടുത്തണം അങ്ങനെ നമ്മൾ വീട്ടിൽ ജോലി ചെയ്തു മാത്രം കഴിയേണ്ടവരല്ല സാഹചര്യം കിട്ടുകയാണെങ്കിൽ നമ്മൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റും എനിക്കതിന്റെ അനുഭവമാണ് പറയുന്നത് കാരണം നമ്മൾ പറ്റില്ല എന്ന് വിചാരിച്ചത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എടുക്കാം ചേട്ടാ ചേട്ടനോട് എനിക്ക് ചേട്ടന്റെ ജോലി എന്ന് പറയുന്നത് ചേട്ടന്റെ അല്ല ചേട്ടനെ ചേച്ചിയും ആദ്യകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് വിഗ്രഹങ്ങളുണ്ടാക്കി അതെ ഇവിടെ വിഗ്രഹം ഇരിപ്പില്ല ഒരെണ്ണ ചേട്ടനെ കുറിച്ചും ചേച്ചിയെ കുറിച്ചും പറയുകയാണെങ്കിൽ ഇവരുടെ ആദ്യകാല ജോലി എന്ന് പറയുന്നത് ഇത്തരം വിഗ്രഹങ്ങളില് ഇത്തരം വിഗ്രഹങ്ങളില് കണ് ഴുതി അല്ലേ ചേച്ചി കണ്ണെഴുതി ഈ ഫീച്ചേഴ്സ് അല്ലെ കമ്മലൊക്കെ കൊടുക്കുന്നത് ഒരു ഇവിടെ ഒരു കൃഷ്ണ വിഗ്രഹം ഇരിപ്പുണ്ട് ആ കൃഷ്ണ വിഗ്രഹം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഇവിടെയൊക്കെ ഇങ്ങനെ നെറ്റിലൊക്കെ കൊറേ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിപ്പം മാതാവിനാണെങ്കിലും ഉണ്ണീഷക്കാണെങ്കിലും കണ്ണൊക്കെ എഴുതി ഇങ്ങനെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇവരുടെ അടുത്തൊരു കമ്പനി ആ കമ്പനിയിൽ പോയിട്ട് ചേച്ചിയൊക്കെ ഇങ്ങനെ ചെയ്ത് അന്ന് വിഗ്രഹങ്ങളോ ചേച്ചിയൊക്കെ കൊണ്ടുപോകും ഞാൻ കമ്പനിയിൽ നിന്ന് ജോലി ചെയ്യും ഇത് കണ്ണുവരക്കൊക്കെ ചെയ്യും കണ്ണു വരയ്ക്കൊക്കെ ചെയ്യും ഇപ്പം ചേച്ചി ആദ്യ കാലങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങള് ചേച്ചി നിങ്ങളുടെ കല്യാണം എങ്ങനെയാണ് നടന്നത് സ്നേഹിച്ചായിരുന്നു ചേട്ടന്റെ തൊണ്ണൂറ്റേഴിലായിരുന്നു തൊണ്ണൂറ്റേഴില് അപ്പൊ ചേട്ടന്റെ വീട് ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇപ്പൊ ചേട്ടനോട് എനിക്ക് ചോദിക്കാൻ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഇപ്പം കല്യാണം കഴിച്ചു ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞപ്പ അമ്പിക ചേച്ചിക്ക് ഇങ്ങനെ പഠിക്കണം ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ അന്നത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു കല്യാണം കഴിച്ചു കൊണ്ടോ ഈ വീട്ടിലേക്ക് തന്നെയായിരുന്നു എങ്ങനെയായിരുന്നു അന്നത്തെ സാഹചര്യം അത് ഈ വീട്ടിൽ തന്നെ വരുന്നു ആയിരുന്നു പക്ഷെ കൂട്ടുകുടുംബായിരുന്നു ചേട്ടനും ചേട്ടത്തിയമ്മയും മക്കളും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് ജ്യേഷ്ഠൻ വേറെ വീട്ടിൽ പോയി അച്ഛനും അമ്മയൊക്കെ മരിച്ചു അപ്പോ ഇവൾക്ക് ഇവളുടെ പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ അച്ഛൻ മരിച്ചതിന് ശേഷം ചേച്ചിയുടെ സംരക്ഷണമല്ല നിന്നിരുന്നേ അപ്പോ പത്താം ക്ലാസ് പരീക്ഷ ആ സമയത്ത് ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ അച്ഛൻ മരിച്ചു ഓ അപ്പോ അവർ കുടുംബസമേതം നാട്ടിലേക്ക് പോയി